പ്രിയപ്പെട്ട യുവ സഹോദരങ്ങളെ, മഹാനായ ശലോമോൻ രാജാവിൻ്റെ മുമ്പിലേക്ക് രണ്ട് അമ്മമാർ അടുത്തു വരുന്നുണ്ട്. ഒരു ശിശുവിൻ്റെ ജഡവും മറ്റൊരു ജീവനുള്ള ശിശുവിൻ്റെ ശരീരവുമായി രണ്ട് അമ്മമാർ തർക്കത്തിലാണ്. ഇത് എൻ്റെ ശിശുവെന്ന് ജീവനുള്ള ശിശുവിനെ നോക്കിക്കൊണ്ട് പറയുമ്പോൾ, മലങ്കര സഭയെന്ന ഈ ശിശുവിനെ നോക്കിക്കൊണ്ട്, ജീവസുറ്റ ഈ ശിശുവിനെ നോക്കിക്കൊണ്ട്, ഇതിന് ജീവനുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ഇതിനെ രണ്ടാക്കി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാബാലികന്മാരായ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെയുള്ള ചില അധ്യക്ഷന്മാർ പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം ഇന്ന് ഈ എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് ഒന്നിച്ച് സംഗമിച്ചിരിക്കുന്നത്. ഇവർക്കൊക്കെ പറയാൻ എന്ത് അവകാശമെന്ത് അധികാരമെന്തെന്നൊക്കെ നമ്മൾ നിശബ്ദരായിട്ടിരിക്കാനുള്ള കാലഘട്ടമല്ല ഇത്. 400 പേർ മാത്രം കൂനംകുരിശ് സത്യത്തിൽ നിന്നും മാറിയപ്പോ ഇവിടെയുള്ള ദളിത് സമൂഹത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചും മണ്ണും പണവും നൽകി അവരെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തി ഇവിടെ രൂപീകരിക്കുകയും ആളെ കൂട്ടുകയും ചെയ്ത ആലഞ്ചേരി പിതാവിന്റെ സഖാക്കൾക്കും കൂട്ടുകാർക്കുമാണോ മലങ്കര സഭയെ ഇന്ന് സമാധാനവും സ്നേഹവും പഠിപ്പിക്കേണ്ടത്? ക്രിസോസ്റ്റം മാർത്തോമാ മെത്രാപ്പോലിത്ത എന്ന ചിരിക്കുന്ന മെത്രാപ്പോലിത്തയെ ഒരു കോണിൽ ഒതുക്കിയിരുത്തിയിട്ട് അവിടെയുണ്ടായിരുന്ന സഫഗ്രൻ മെത്രാപ്പോലിത്തയായ തെയോഫിലോസ് തിരുമേനിയെയും അവിടെയുണ്ടായിരുന്ന റാന്നിയിലെ ഗീവർഗീസ്മാർ അത്താനാസ്യൂസ് തിരുമേനിയെയും കാലം ചെയ്യുന്നത് വരെ വെള്ളം കുടിപ്പിച്ച് ജീവിച്ച ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിത്തയ്ക്ക് വേണോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? ഇവിടെയാണ് നാം ഈ സഹന സമരത്തിന് ഈ ദേശത്ത് എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് ശബ്ദമുയർത്തുവാൻ ആരംഭിക്കുന്നത്. സൂര്യഗ്രഹണമുണ്ടാകുമ്പോ പൊട്ടൻ ചന്ദ്രൻ വിചാരിക്കും ഈ സൂര്യന്റെ കാലം കഴിഞ്ഞെന്ന്. പക്ഷേ സൂര്യൻ കത്തിച്വലിച്ചുകൊണ്ടിരിക്കും. സൂര്യഗ്രഹണം അവസാനിക്കുന്ന ഒരു കാലമുണ്ട്. ഉദിച്ചു നിൽക്കുന്ന ഈ സൂര്യനെ കണ്ടിട്ട് ചന്ദ്രൻ പറയും, എനിക്ക് അബദ്ധം പറ്റി. 1934 ഭരണഘടനയും സഭയുടെ അനുകൂലമായി ദൈവം നൽകിയിരിക്കുന്ന സഭയുടെ സുപ്രീം കോടതി വിധിയും അംഗീകരിക്കുന്നത് വരെ ഇത് സൂര്യഗ്രഹണമാണെന്ന് വിചാരിക്കുന്നവരോട് ഈ സൂര്യൻ കത്തിച്ചൊലിക്കും. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ ധീര യുവാക്കൾ ഈ കേരളക്കര ആഗമനം കത്തിച്ചൊലിച്ചുകൊണ്ട് ഇതിനു വേണ്ടി സമരം ചെയ്യുമെന്നുള്ളതാണ് സത്യം.